നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി എഫ് ലോൺ അനുവദിക്കാൻ അധ്യാപികയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിലെ പ്രതിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് പ്രതി സംസ്ഥാന നോഡൽ ഓഫീസർ ബിനോയ് ചന്ദ്രനെതിരെ വിജിലൻസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ് ഔദ്യോഗിക ആവശ്യത്തിന് സമീപിച്ച അധ്യാപികമാരെയെല്ലാം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ വിജിലൻസിന് വിനോയിയുടെ ഫോണിൽ നിന്നാ കിട്ടി ഗവൺമെന്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് പി എഫ് വിഹിതം രേഖപ്പെടുത്തുന്നതിലെ പാളിച്ചകളാണ് ഇയാൾ മുതലെടുത്തത് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു ശമ്പളത്തിൽ നിന്ന് പി എഫ് വിഹിതം പിടിച്ചു പക്ഷേ അത് ക്രെഡിറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയില്ല കുട്ടികളുടെ കുറവ് കാരണം ജോലി നഷ്ടപ്പെട്ട അധ്യാപക ബാങ്ക് വഴി നിയമനം കിട്ടിയവരാണ് കൂടുതലും ഇത്തരം സാങ്കേതിക തടസ്സം നേരിട്ടിരിക്കുന്നത് പരാതിക്കാരിയായ അധ്യാപികയും ഇങ്ങനെ തന്നെ എത്തിയതാണ് പി എഫിൽ സമാന പ്രശ്നം നേരിടുന്നോളം അധ്യാപികമാരുണ്ട് ഇവരിൽ പലരും ഗെയിൻ പി എഫ് നോഡൽ ഓഫീസർ എന്ന നിലയിൽ വിനോയെ സമീപിച്ചവരാണ് ഇവരോടെ വിനോയ് അശ്ലീല ചാറ്റുകൾ നടത്തിയിട്ടുമുണ്ട് ലൈംഗിക താല്പര്യം നടത്തി ഇതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ദുരനുഭവം നേരിട്ട മറ്റൊരു അധ്യാപിക ഇയാൾക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പരസ്യമായി പ്രതികരിച്ചു വിനോയ് പണം വാങ്ങിയെന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തിയോ എന്നും വിജിലൻസ് സംഘം അന്വേഷിക്കുന്നുണ്ട് അതേസമയം ലൈംഗിക ബന്ധത്തിനു വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥയെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയ പ്രൊവിഡന്റ് ഫണ്ട് സംസ്ഥാന നോഡൽ ഓഫീസറെ വിജിലൻസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോട്ടയം സ്വദേശിയായ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരിയെ അശ്ലീല താല്പര്യത്തോടുകൂടി ഇയാൾ സമീപിക്കുകയായിരുന്നു കണ്ണൂർ മുനീശ്വർ കോവിലിന് സമീപം അശ്വതി അപ്പാർട്ട്മെന്റ് എസ് മൂന്നിൽ വിസ്മയയിൽ ആർ വിനോദ് ചന്ദ്രനെയാണ് കിഴക്കൻ മേഖലാ വിജിലൻസ് സൂപ്രണ്ട് വി ജി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇയാൾ ജീവനക്കാരിയെ ഫോണിൽ വിളിച്ച് നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഗവൺമെന്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഡന്റ് ഫണ്ട് സംസ്ഥാന നോഡൽ ഓഫീസറും കാസർഗോഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടുമാണ് പ്രതി എൻജി യൂണിയന്റെ സജീവ പ്രവർത്തകനുമാണ് കോട്ടയം സ്വദേശിനിയായ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരി വീട് പണിയാൻ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് അപേക്ഷിച്ചു സാങ്കേതിക പിഴവുകൾ വന്നതിനാൽ ജില്ലാ നോഡൽ ഓഫീസർക്കും അപേക്ഷ കൊടുത്തു സംസ്ഥാന നോഡൽ ഓഫീസർക്ക് പരിഹാരം സാധിക്കൂവെന്ന് ജില്ലാ നോഡൽ ഓഫീസർ അറിയിച്ചു ഈ അപേക്ഷ വിനോയ് ഒരു മാസത്തോളം തടഞ്ഞു വെച്ചു ഇതനുസരിച്ചാണ് വിനോയ് ചന്ദ്രനെ പരാതിക്കാരി ഫോണിൽ വിളിച്ചത് പ്രശ്നം പരിഹരിക്കാമെന്നേറ്റ ഇയാൾ വാട്സാപ്പിൽ തന്നെ തിരികെ വിളിക്കാൻ ഉദ്യോഗസ്ഥയോട് ആവശ്യപ്പെട്ടു പിന്നീട് നിരന്തരം വാട്സാപ്പിൽ വിളിച്ചു വാട്സാപ്പ് കോളിൽ വിളിച്ചപ്പോൾ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു എനിക്ക് കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞ ജീവനക്കാരിയോട് വീഡിയോ കോളിൽ വരാനായിരുന്നു പിന്നീടുള്ള നിർദ്ദേശം അശ്ലീല ചുവയോടെ സംസാരിച്ചു കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് വാട്സാപ്പിൽ നഗ്നിയായി വരാൻ ആവശ്യപ്പെടുകയുണ്ടായി ഉദ്യോഗസ്ഥ ഇത് നിരസിച്ചു ദിവസം കോട്ടയത്ത് എത്തുമെന്നും അവിടെ ഹോട്ടൽ മുറിയിൽ വെച്ച പ്രശ്നം പരിഹരിച്ചു നൽകാമെന്നും ഇയാൾ അറിയിച്ചു നാൽപ്പത്തി അളവിലുള്ള ഷർട്ട് വാങ്ങിക്കൊണ്ടുവരണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു അത്ര ഇതോടെ ഉദ്യോഗസ്ഥ വിജിലൻസ് എസ് പി സമീപിക്കുകയായിരുന്നു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ഷർട്ട് വാങ്ങിയ ഉദ്യോഗസ്ഥയ്ക്ക് അതിൽ ഫിനോഫ്തെലിൻ പൗഡർ പുരട്ടി നൽകി ബുധനാഴ്ച ഹോട്ടലിലെത്തിയ പ്രതി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഹോട്ടലിൽ മുറിയെടുത്തു വിജിലൻസ് സംഘവും അടുത്ത മുറിയിൽ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച ഉച്ചയോടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഉദ്യോഗസ്ഥയെ പ്രതി ഹോട്ടൽ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നാലെത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥർ മുറിയിൽ കയറി ഇയാളെ പിടികൂടുകയായിരുന്നു വിനോയ് ചന്ദ്രന്റെ പക്കൽ നിന്ന് ഗർഭനിരോധന ഉറകളും കണ്ടെത്തിയിരുന്നു യുവതിക്ക് പ്രതി അയച്ച വാട്സപ്പ് സന്ദേശങ്ങളടക്കം വിജിലൻസിന് ലഭിച്ചു ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് വിജിലൻസ് സംഘം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Yeah.